കോട്ടയം എരുമേലിയിൽ നിന്നും 6 വർഷത്തോളം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസിന് എന്താണ് സംഭവിച്ചത്? ഏറെ കോഴക്കമുണ്ടാക്കിയ തിരോധാന കേസിൽ കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലാകെ അന്വേഷണ സംഘം ജസ്നയ്ക്കായി അരിച്ചു പെറുക്കിയിരുന്നു. മുണ്ടക്കയം ഏന്തയാറിൽ പിതാവ് ജെയിംസ് നിർമ്മിച്ചിരുന്ന കെട്ടിടത്തിലും വിശദമായ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും ലക്ഷക്കണക്കിന് ഫോൺ കോളുകളും പരിശോധിച്ചു. വിദേശ രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറത്തിറക്കി. എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തപ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ. എന്നാൽ നേരറിയാനാവാതെ CBIയും അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. ഈ വാർത്തയാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കാഞ്ഞിരപ്പള്ളി SB കോളേജിൽ 2ാം വർഷം ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുന്നത്. 2018 മാർച്ച് 22 എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു തിരോധാനം. ഈ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് CBI തിരുവനന്തപുരം CBI കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് നൽകി. ജസ്നയ്ക്ക് എന്തു സംഭവിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ല. തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ അന്വേഷണം തുടരാമെന്നും CBI കോടതിയെ അറിയിച്ചു. റിപ്പോർട്ട് കോടതി അംഗീകരിക്കുമോ അതോ അന്വേഷണം തുടരാൻ ആവശ്യപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കേസുകളിലൊന്ന് ജസ്നയുടെ തിരോധാനം. സംഭവം നടന്ന് 5 വർഷങ്ങൾക്കിപ്പുറം CBIക്കും ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല. 2018 മാർച്ച് 24 ജസ്നയെ കാണാതാകുന്നത്. എരുമേലിയിലെ വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. എരുമേലിയിൽ നിന്ന് മുക്കൂട്ടുതറ വരെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു. അവിടെ നിന്ന് എരുമേലി വഴി തന്നെ മുണ്ടക്കയത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയതിനും തെളിവുകൾ ലഭിച്ചു. പക്ഷേ ബന്ധുവീട്ടിലെത്തിയില്ല. പിന്നീട് ജസ്ന എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ആദ്യം ലോക്കൽ പോലീസിന്റെ അന്വേഷണം തണുപ്പൻ മട്ടിലായിരുന്നു. പിതാവും സഹോദരനും വീട്ടിൽ നിന്ന് പോയ ശേഷമാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് കണ്ടെത്തി. ജസ്ന പരീക്ഷ എഴുതിയില്ല എന്ന് മനസ്സിലായതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. പ്രണയമോ ആഴത്തിലുള്ള മറ്റ് സൌഹൃദങ്ങളോ ഇല്ല എന്ന് വ്യക്തമായി. അടുത്ത കൂട്ടുകാരില്ലാത്ത ജസ്ന ആരോടും അധികം ഇടപഴകാത്ത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതായതോടെ ബന്ധുക്കളും നാട്ടുകാരും പ്രക്ഷോഭവുമായി നിരത്തിലേക്കെത്തി. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേകം സംഘങ്ങൾ ജസ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചു. ജസ്നയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അക്കാര്യം ഈ പെട്ടികളിൽ നിക്ഷേപിക്കണമെന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശം. 10,000-ലധികം ഫോൺ കോളുകളും പരിശോധിച്ചു. ജസ്നയെ കൊന്ന് കുഴിച്ചുമൂടി എന്ന സംശയത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലായി മണ്ണെടുത്ത് പരിശോധന നടത്തി. എന്നാൽ ജസ്നയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനുമായില്ല. തുടർന്ന് 2021 ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. CBIയും കൊണ്ടുപിടിച്ച അന്വേഷണം നടത്തി. ജസ്ന സിറിയയിലേക്ക് പോയെന്നും അവിടെ 2 കുട്ടികളുടെ അമ്മയായെന്നും ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. എന്നാൽ CBI ഇത് പിന്നീട് നിഷേധിച്ചു. മുംബൈയിലും ബാംഗ്ലൂരും ചെന്നൈയിലും CBI അന്വേഷണം നടത്തി. അന്തർ സംസ്ഥാന ബന്ധമുള്ള ചിലരാണ് തിരോധാനത്തിന് പിന്നിലെന്ന സംശയം ഉയർന്നതിനെ തുടർന്നാണ് CBI ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയത്. ചില മതപഠനശാലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചു. ഏറ്റവും ഒടുവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പോക്സോ തടവുകാരന്റെ മൊഴി കേന്ദ്രീകരിച്ചും CBI അന്വേഷണം നടത്തി. തന്നോടൊപ്പം ജയിലിലുണ്ടായിരുന്ന മറ്റൊരാൾ ജസ്നയെക്കുറിച്ച് പറഞ്ഞുവെന്നും ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ഈ വ്യക്തിക്ക് അറിയാമെന്നുമായിരുന്നു പോക്സോ തടവുകാരൻ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഷണക്കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ആളെയും CBI ചോദ്യം ചെയ്തു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഏറ്റവും ഒടുവിലാണ് ജസ്ന കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ദുരൂഹതയായി, നൊമ്പരമായി ജസ്നയുടെ തിരോധാനം അവശേഷിക്കുന്നു. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. കൊല്ലം ഒഴുക്കുപാറയ്ക്കലിലാണ് സംഭവം. ഭർത്താവും ഭർത്താവിന്റെ അനുജനും ചേർന്നാണ് വീട്ടമ്മയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ഇവരുടെ പരാതിയിൽ 2 പ്രതികളെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ തലയടിച്ചു പൊട്ടിക്കുകയും കാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്ത കേസിലാണ്
കൊട്ടാരക്കര ഉമ്മന്നൂർ വിലങ്ങര സ്വദേശി കൃഷ്ണകുമാറിനെയും സഹോദരൻ വിനോദ് കുമാറിനെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഒഴുകുപാറയ്ക്കൽ സ്വദേശിനിയായ ജയകുമാരിയുടെ പരാതിയിലാണ് നടപടി. ഗുരുതരമായി പരിക്കേറ്റ ജയകുമാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ഭാര്യഭർത്താക്കന്മാരായ കൃഷ്ണകുമാറും ജയകുമാരിയും ഏറെ നാളുകളായി പിണക്കത്തിലാണ്. വിവാഹമോചനത്തിനായി ജയകുമാരി നോട്ടീസ് അയച്ചതിലുള്ള വിരോധത്തിലാണ് പ്രതികൾ അക്രമം നടത്തിയത്. ജയകുമാരി താമസിക്കുന്ന വീട്ടിലെത്തിയ പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. കൃഷ്ണകുമാർ കയ്യിൽ കരുതിയിരുന്ന മുളങ്ങമ്പ് കൊണ്ട് വീട്ടമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു. തറയിൽ വീണ ജയകുമാരിയുടെ ഇരുകാലുകളും മുളങ്ങമ്പ് ഉപയോഗിച്ച് അടിച്ചൊടിക്കുകയും ചെയ്തു. വിനോദ് കുമാറും കയ്യിൽ കരുതിയിരുന്ന ജാക്കിലിവർ കൊണ്ട് ജയകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു. ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോലീസിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്ന കാലമാണിത്. ആലപ്പുഴ നൂറിനാട് നിന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു പരാതിയാണ്. ഇരുചക്രവാഹനങ്ങൾ പോലീസ് തന്നെ നശിപ്പിച്ച ശേഷം യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തു എന്നാണ് പരാതി. നൂറിനാട് സ്വദേശി സാനു ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തള്ളിയിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പുതുവത്സര ദിനം രാത്രി 2:30 നൂറിനാട് കരിമുളയ്ക്കൽ തുരുത്തി ക്ഷേത്രത്തിന് സമീപം യുവാക്കൾ തമ്മിൽ സംഘട്ടനമുണ്ടായി. സംഭവം അറിഞ്ഞ് നൂറിനാട് പോലീസ് സ്ഥലത്തെത്തിയതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഈ സമയം അവിടെയുണ്ടായിരുന്ന വാഹനങ്ങൾ പോലീസ് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയായിരുന്നു. വാഹനങ്ങൾ പലതും പോലീസ് തള്ളിയിട്ടു. ആരെയും പിടികൂടാൻ കഴിയാത്തതിനാൽ പ്രദേശത്തുണ്ടായിരുന്ന സാലു എന്ന യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനും വാഹനങ്ങൾ നശിപ്പിച്ചതിനും കേസെടുത്തു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് വെട്ടിലായി. പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. പോലീസിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടി കൂട്ടത്തിൽ ഞാൻ മറിഞ്ഞു വീഴുകയും എന്നെ അവിടെ വെച്ച് പോലീസുകാരൊക്കെ കിട്ടി. ആ കിട്ടിയ കൂട്ടത്തിൽ പോലീസുകാർ എന്നെ ലാത്തിക്ക് വെച്ച് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ ഈ സംഭവം നടന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടികളെല്ലാം എൻ്റെ മുന്നിൽ വെച്ചാണ് ഈ പോലീസുകാരെ തല്ലിപ്പൊട്ടിക്കുന്നത്. എന്നിട്ട് എന്നെ ഇവിടുന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ CI എൻ്റെ ഇവിടെ ഒരു ഇടി വന്നു. എന്നിട്ട് വരുന്നവനും പോകുന്നവരും അടിക്കാനും ഇടിക്കാനും എല്ലാം വന്നു. എന്നിട്ട് എന്നെ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിച്ചില്ല. കണ്ണിലോട്ട് ഉറക്കം പിടിച്ച് വരുമ്പോഴാണ് ഇവർ വന്ന് ചീത്ത വിളിച്ചിട്ട് എനിക്ക് നടക്കട എന്ന് പറഞ്ഞിട്ട് 10 എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. കള്ളക്കേസെടുത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് സാലു പറഞ്ഞു. എന്നാൽ വാഹനങ്ങൾ നശിപ്പിച്ചത് തങ്ങളല്ല എന്നാണ് നൂറിനാട് പോലീസിന്റെ പ്രതികരണം. ഇരുചക്രവാഹനങ്ങൾ ഹാൻഡിൽ ലോക്ക് ആയതിനാലാണ് വലിച്ചെഴിച്ച് കൊണ്ടുപോയതെന്നും പോലീസ് പറയുന്നു. യുവാക്കൾ മണിക്കൂറുകളോളം സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആലപ്പുഴ. കൊച്ചി ഇടപ്പള്ളിയിൽ പുതുവത്സര രാത്രിയിൽ വീട് കയറി ആക്രമണം. 15 പേരടങ്ങുന്ന സംഘമാണ് ഇടപ്പള്ളി സ്വദേശിയായ അജയന്റെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയത്. സമീപവാസിയായ വിനുൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ആക്രമിച്ചതെന്നാണ് പരാതി. ഇരു കുടുംബങ്ങളും തമ്മിൽ കുറച്ചു നാളുകളായി തർക്കം നിലനിന്നിരുന്നു. സംഭവത്തിൽ എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടപ്പള്ളിയിൽ പുതുവത്സര രാത്രിയിലാണ് വീട് കയറി ആക്രമണമുണ്ടായത്. പോണേക്കര റോഡിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. 15 പേരടങ്ങുന്ന സംഘമാണ് ഇടപ്പള്ളി സ്വദേശിയായ അജയന്റെ വീട് കയറി ആക്രമണം നടത്തിയത്. അജയന്റെ മകൾ അഖിലയോട് സമീപവാസിയായ വിനിൽകുമാറിന്റെ ബന്ധു സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു.
ഈ ആവശ്യം നിരസിച്ചപ്പോഴാണ് വിനിൽകുമാറും ബന്ധുക്കളുമെത്തി അജയനെയും മകളെയും വീട്ടിലുണ്ടായിരുന്ന മറ്റംഗങ്ങളെയും വീടുകയറി ആക്രമിച്ചത്. തുടർന്ന് ഇരു കുടുംബങ്ങളും തമ്മിൽ തല്ലുണ്ടായി. ളുകളായി ഇരു കൂട്ടരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ പ്രതികാരത്തിലാണ് ആക്രമിച്ചതെന്നാണ് അജയൻ പറയുന്നത്. മർദ്ദനത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം പരിക്കേറ്റു. ചികിത്സയിലുണ്ടായിരുന്ന 6 പേർ ആശുപത്രി വിട്ടു. അജയന്റെ പരാതിയിൽ എളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളർത്തുനായെ കൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമം ചോദ്യം ചെയ്തതിന് വീട് കയറി ആക്രമണം. തിരുവനന്തപുരം തേക്കുമൂട് പൂച്ചെരിവിളയിലാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീട് കയറി ആക്രമണമുണ്ടായത്. പ്രദേശവാസികളായ മനു വേണുഗോപാൽ, ഉണ്ണികൃഷ്ണൻ, അശോകൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. സമീപവാസിയായ ബിജ്ലാലും മക്കളും സഹോദരനും ഉൾപ്പെടുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി. ബിജ്ലാലിന്റെ അച്ഛൻ വളർത്തുനായയെ കൊണ്ട് മനുവിനെ ആക്രമിച്ചത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് വീട് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. ചെറിയൊരു വിഷയമാണ്, ഒരു പട്ടി അഴിച്ചു വിട്ടതിന്റെ ഒരു കേസാണ്. അനിയനോട് അതുവഴി വഴിയിൽ കൂടെ പോകുമ്പോഴത്തേക്കും പട്ടി അഴിച്ചു വിട്ടു 3 പ്രാവശ്യം. അതൊന്ന് പറഞ്ഞു വിലക്കി. അതിനാണ് അവൻ്റെ മക്കൾ ഈ വന്ന് ഈ വീട് തോറും കയറി അടിച്ചിട്ട് പോയത്. ഇത് നിരന്തരമുള്ള പ്രശ്നമാണ്. ഇവരെ കൊണ്ട് വേറെ ആരെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ശല്യമില്ല. ഈ ഒരു കുടുംബത്തിലെ ഈ പയ്യന്മാർ കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. വീടുകളിലെ കസേരകളും ലൈറ്റുകളും അടിച്ചു തകർത്തു. മാരകായുധങ്ങളുമായാണ് അക്രമി സംഘം എത്തിയതെന്നും വീട്ടുകാർ പറഞ്ഞു. ഇവർ ഈ വാതിൽ പൊളിച്ച്, ബാക്ക് സൈഡ് വാതിൽ പൊളിച്ച് 2-3 ഭയം വരാത്തും ഈ ഇതിൽ നിന്ന് ഒരാളും കൂടെ ഒരു തടിയുള്ളവരാണ്, കണ്ടാലേ അറിയാം, അറിഞ്ഞൂടാ ഇവിടെയാണുള്ളതാണ്. ഇവിടെ ഉള്ള 2-3 പേരെ എനിക്ക് അറിയാം. അവരെ അകത്ത് കയറി വന്നു, വാതിലൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്നെ കൊല്ല, എന്നെ പേര് പറഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആള് എന്തൊക്കെയൊക്കെ അവരെ കയ്യിലുണ്ട്, മരായുധങ്ങളാണ് ഫുള്ള്. നമുക്ക് വെളിയിറങ്ങാൻ പോലും, ഞാൻ ജസ്റ്റ് ഡോർ തുറന്ന് നോക്കിയപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. അപ്പോൾ എനിക്ക് അവിടുന്ന് കാണാമായിരുന്നു നേരിട്ട്. ഇവർ അകത്ത് കയറി ടിവിയും ഇതൊക്കെ അടിച്ച് അലമാരൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിൽ നിന്ന് ക്യാഷൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വെളിയിറങ്ങിയിട്ട് വന്നപ്പം പെട്ടെന്ന് തന്നെ തീ ആളിക്കത്തി. ഇവരെന്തോ സാധനം എടുത്ത് എറിഞ്ഞിട്ട് കത്തിയതാണ്. പ്രതികളിൽ 2 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പുനലൂരിൽ വളർത്തുനായയോട് ക്രൂരത കാട്ടിയതിനെ പറ്റിയുള്ള ഒരു വാർത്തയാണിനി. വളർത്തുനായയെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് ദേഹമാസകലം മുറിവേൽപ്പിച്ച് 2 ദിവസത്തിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. നായയെ മോഷ്ടിക്കുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് പരാതി. പുനലൂർ കക്കോട് സ്വദേശി ലക്ഷ്മിയുടെ വളർത്തുനായിയെയാണ് December 31 രാത്രി വീട്ടുമുറ്റത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയത്. 3 നായ്ക്കൾ ആണ് വീട്ടിൽ ഉള്ളത്. വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അകത്തെത്തിയ യുവാവ് പോമറേനിയൻ ഇനത്തിൽപ്പെട്ട നായയെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. യുവാവ് ഗേറ്റ് കടന്ന് വീടിനു മുൻപിൽ എത്തുന്നതും പുറത്ത് ബൈക്കിൽ 2 യുവാക്കൾ കാത്തുനിൽക്കുന്നതും നായയെ കടത്തിക്കൊണ്ടുപോകുന്നതും CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. ഇതുൾപ്പെടെ പുനലൂർ പോലീസിന് നൽകിയിട്ടും പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നാണ് പരാതി. ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന മേടില് വീടിന് മുൻവശത്ത് കെട്ടിയിട്ടിരുന്ന പോമറേനിയും പട്ടിയും അവരെടുത്തുകൊണ്ട് പോയി. ആ പട്ടി എന്തോ അവർ ചെയ്യുന്നതൊക്കെ വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. പിള്ളേരെ എല്ലാവരും വിഷ്വലിൽ, ഞാനിത് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസും കൊടുത്തിട്ടുണ്ട്. രാത്രി തന്നെ അവരന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ സർക്കിളും SI ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഈ എടുത്തുകൊണ്ട് പോയ ആൾക്കാരുടെ വിഷ്വൽസ് വരെ കാണിച്ചിട്ടുണ്ട്. അവരെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നായയ്ക്കായി വീട്ടുകാർ വ്യാപക അന്വേഷണം നടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏകദേശം 500 മീറ്റർ അകലെ ഇതിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
കഴുത്തിലും ശരീരമാസകലവും മുറിവേൽപ്പിച്ച പാടുകളുണ്ട്. അവശനിലയിലായിരുന്ന നായയെ പുനലൂർ മൃഗാശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി. നായയെ കടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം അന്വേഷിച്ച് പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. ആലപ്പുഴയിൽ അമ്മയുടെയും കാമുകന്റെയും ക്രൂരമർദ്ദനത്തിനിരയായ ഒന്നര വയസ്സുകാരന്റെ കൈ ഒടിഞ്ഞത് മൊബൈൽ ഫോൺ കൊണ്ടുള്ള അടിയേറ്റ്. അമ്മ ദീപയും ലഹരിക്കടിമയായ കാമുകൻ കൃഷ്ണകുമാറും നിരന്തരം കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. അച്ഛനോടൊപ്പവും കുട്ടിയെ വിട്ടുനൽകാൻ ആകില്ലെന്ന നിലപാടിലാണ് പോലീസും ശിശുക്ഷേമ സമിതിയും. രാത്രിയിൽ അമ്മയെ കാണണമെന്നാവശ്യപ്പെട്ട് കരയാറുള്ള കുഞ്ഞിനെ അമ്മ ദീപയും കാമുകൻ കൃഷ്ണകുമാറും ചേർന്ന് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കയ്യിൽ കിട്ടിയ എന്തും ഉപയോഗിച്ച് ഇരുവരും കുട്ടിയെ അടിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ഇടത് കൈയെല്ലിന് പൊട്ടലുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി കരഞ്ഞ കുഞ്ഞിനെ മൊബൈൽ ഫോൺ കൊണ്ട് അടിച്ചതിനെ തുടർന്നാണ് കൈയെല്ല് പൊട്ടിയത്. കൈ നീരുവച്ച് വീർത്തെങ്കിലും ദീപയോ കൃഷ്ണകുമാറോ കുഞ്ഞിനെയും കൊണ്ട് എവിടെയും ചികിത്സ തേടിയില്ല. ഇതുകൂടാതെ കാലിലുള്ള മുറിവ് കത്തി കൊണ്ടടിച്ചപ്പോൾ ഉണ്ടായതാണെന്നും അന്വേഷണ സംഘം പറയുന്നു. കുട്ടിയുടെ അച്ഛൻ ബിജുവും മദ്യപാനശീലമുള്ള ആളാണെന്നത് കുഞ്ഞിന്റെ തുടർഭാവിയെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്നു. സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ ശിശുക്ഷേമ സമിതി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. രക്ഷകർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ചികിത്സാ ചിലവും ശിശുക്ഷേമ സമിതി വഹിക്കും. സംഭവത്തിൽ CWC അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ ദീപയെ അട്ടക്കുളങ്ങര ജയിലിലേക്കും കൃഷ്ണകുമാറിനെ ആലപ്പുഴ സബ് ജയിലിലേക്കും മാറ്റി. ന്യൂസ് 18 ആലപ്പുഴ. മൂന്നാർ ചിറ്റിപാറ എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ജാർഖണ്ഡ് സ്വദേശിയായ സെലയാണ് സംഭവശേഷം ഭാര്യയ്ക്കൊപ്പം ഒളിവിൽ പോയത്. 35-കാരനായ ഇയാൾ 11-കാരിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. ചിറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ സൈലയാണ് സംഭവശേഷം ഒളിവിൽ പോയത്. ഞായറാഴ്ചയാണ് എസ്റ്റേറ്റിലെ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതിമാരുടെ കുട്ടിയെ ഇയാൾ സൗഹൃദം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. വിവരം പ്രദേശവാസികൾ അറിഞ്ഞതോടെ പ്രതി സമീപത്തെ വനത്തിലേക്ക് രക്ഷപ്പെട്ടു. പോലീസും പ്രദേശവാസികളും ചേർന്ന് പ്രതിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പിന്നാലെ ഇയാളുടെ ഭാര്യയെയും കാണാതെയായി. ഇരുവരും ഒരുമിച്ച് സ്ഥലം വിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ ഫോട്ടോയും വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 100,000 രൂപ പിഴയും ശിക്ഷ. വാറുമൽക്കടവ് സ്വദേശി MK സതീഷിനെയാണ് ശിക്ഷിച്ചത്. കൽപ്പറ്റ സ്പെഷ്യൽ കോടതിയാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ചത്. രണ്ടായിരത്തി 2018 കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. തുടർന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചതിനും ബലാത്സംഗ കുറ്റത്തിനും പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഇരട്ട ജീവപര്യന്തവും പുറമെ 10 വർഷം കഠിന തടവും പ്രതിക്ക് ശിക്ഷ വിധിച്ചു.
വയനാട് വാറുമ്മൽ കടവ് മുനവറത്ത് വീട്ടിൽ എം കെ സതീഷിനെയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പ്രതി 1,02,000 രൂപ പിഴയടയ്ക്കണമെന്നും കോടതി ഉത്തരവായി. കുമ്പളക്കാട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എസ് സിബി തോമസ്, SI KS അജേഷ്, SCPO VR ദിലീപ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ TG മോഹൻദാസ് ഹാജരായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്ന ചുമതല സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സീനത്തിനായിരുന്നു. ന്യൂസ് 18 വയനാട്. വിഴിഞ്ഞം പീർ മുഹമ്മദ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വിഴിഞ്ഞം ഹാർബർ റോഡ് താഴെ വെട്ടിവിളാകം വീട്ടിൽ ഇസഹാക്കിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. മദ്യപിച്ചെത്തി സ്ഥിരമായി അസഭ്യം പറയുന്നതാണ് അയൽവാസിയെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചത്. വിഴിഞ്ഞം ഹാർബർ റോഡിൽ പട്ടാണി കോളനിയിലെ പീർ മുഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അയൽവാസിയായ ഇസഹാക്കിനെ ജീവപര്യന്തം കഠിന തടവിനും 1,00,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. ഇതിനു പുറമെ 323 വകുപ്പ് പ്രകാരം 1 വർഷം തടവും പിഴയും 324 വകുപ്പ് പ്രകാരം 3 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി കെ വിദ്യാധരനാണ് ശിക്ഷ വിധിച്ചത്. പീർ മുഹമ്മദ് സ്ഥിരമായി മദ്യപിച്ചെത്തി ഇസഹാക്കിനെ അസഭ്യം പറയുമായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. 2018 ജനുവരി 9 പീർ മുഹമ്മദിനെ ഇസഹാക്ക് തടിക്കഷ്ണം കൊണ്ട് ആക്രമിച്ചത്. ഹാർബർ റോട്ടിലെ മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. മർദ്ദനത്തിൽ പീർ മുഹമ്മദിന്റെ ആന്തരിക അവയവങ്ങൾക്കും കൈകാലുകൾക്കും പരിക്കുണ്ടായി. വിഴിഞ്ഞം ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീർ മുഹമ്മദ് ജനുവരി 11 പുലർച്ചെയാണ് മരിച്ചത്. വിഴിഞ്ഞം പോലീസാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഡോക്ടർമാരായ മുസഫുൾ ഹനീഫ്, തങ്കമ്മ പി ജോർജ്, സയന്റിഫിക് അസിസ്റ്റന്റ് അശ്വതി ടി ദാസ് എന്നിവരുടെ മൊഴികൾ വിചാരണവേളയിൽ നിർണായകമായി. പീർ മുഹമ്മദിന്റെ ഭാര്യയ്ക്ക് വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജിത് കുമാർ, ഗോപിക എന്നിവർ ഹാജരായി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മലപ്പുറം കോട്ടക്കലിൽ പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ പൊളിച്ച് 36 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 18 പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തു. മലപ്പുറം വാഴക്കാട് സ്വദേശി മുഹമ്മദ് റിഷാദ്, പുളിക്കൽ ഒളവട്ടൂർ സ്വദേശി ഹംസ എന്നിവരെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രിസ്തുമസ് ദിനത്തിൽ രാത്രി എടതിക്കോട് അമ്പലവട്ടം സ്വദേശി നാരായണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുടുംബത്തിലുള്ളവർ ചികിത്സാർത്ഥം ആശുപത്രിയിലായിരുന്നപ്പോഴാണ് മോഷണം. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടക്കൽ പോലീസും ഡാൻസ് ഓഫ് മലപ്പുറം ടീമും ചേർന്ന് പ്രതികളെ വയനാട്ടിൽ നിന്ന് പിടികൂടിയത്. മലപ്പുറം വാഴക്കാട് ആനന്ദയൂർ സ്വദേശി മുഹമ്മദ് റിഷാദ്, പുളിക്കൽ ഒലവറ്റൂർ മങ്ങാറ്റുമുഴി സ്വദേശി ഹംസ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മുഗൾ നിലയിലെ വാതിൽ തകർത്ത് അകത്തുകടന്ന രീതിയും താഴത്തെ നിലയിലെ മുറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നതും പ്രതികൾ പോലീസിന് കാണിച്ചുകൊടുത്തു. രണ്ടുപേര് ബൈക്കിലെത്തി ആളില്ലാത്ത വീട് ലൊക്കേറ്റ് ചെയ്തിട്ട് രാത്രി 1 മണിയോടുകൂടി വീട്ടിനകത്ത് കയറി. രണ്ടാം നിലയിലെ വാതില് അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ഉപയോഗിച്ചിട്ട് പൊളിച്ചകത്ത് കയറി. നഷ്ടമായ 36 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 18 പവനോളം പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സംഘത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും പ്രതികൾ കൈക്കലാക്കിയിരുന്നു. പിടിക്കപ്പെട്ട മുഹമ്മദ് റിഷാദ് 30 മോഷണ കേസുകളിലും വധശ്രമ കേസുകളിലും പ്രതിയാണ്. വധശ്രമക്കേസിലെ കൂട്ടുപ്രതിയാണ് പിടിക്കപ്പെട്ട ഹംസ. ഇയാളാണ് ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ചത്. ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം DYSP അബ്ദുൾ ബഷീർ, കോട്ടക്കൽ ഇൻസ്പെക്ടർ അശ്വത് എസ് കാരായ്മയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരൂർ.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. തിരുവനന്തപുരം പൊന്മുടി 13-ാം വളവിലെ മരക്കൊമ്പിൽ അജ്ഞാതൻ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തൃപ്പൂണിത്തുറയിൽ 10-വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ കുടുംബം. താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞു നിർത്തി 68 ലക്ഷം രൂപ കവർച്ച ചെയ്ത സംഘത്തിലെ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ. തൃശൂർ മാള സ്വദേശി സിജിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. വയനാട് വള്ളിയൂർക്കാവിൽ 51.64 ഗ്രാം MDMA രണ്ട് യുവാക്കൾ പിടിയിൽ. മഞ്ചേരി സ്വദേശി മുഹമ്മദ് ജിഹാദ്, തിരൂർ സ്വദേശി അബ്ദുൾ സലാം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 17-കാരി ഗർഭിണിയായ സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടിപ്പാറ സ്വദേശി മിസ്ഹബ് ഷാനാണ് അറസ്റ്റിലായത്. ബാലുശ്ശേരി സ്വദേശിനിയായ 17-കാരിയും യുവാവുമായി പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ എതിരായതോടെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ജുവനൽ ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ നിന്നാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം ചേവായൂർ പോലീസിനെ അറിയിച്ചത്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. ഈ പരിപാടി